ഇന്നത്തെ മാച്ച് ഗുജറാത്തിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്ന് തോറ്റാൽ ഗുജറാത്ത് പുറത്തായിരുന്നു. ഇപ്പോയത് എന്ന് ആർ സി ബിക്കെതിരെ തോറ്റിരിക്കുകയാണ്. ഇതോടുകൂടി ഗുജറാത്ത് ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇന്ന് കളി തോറ്റ ശേഷം ഗില്ല് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആകെ കൂടി 140 റൺസ് മാത്രമേ ഗുജറാത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 13 ഓവറിൽ ആർ സി ബി കളി ജയിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം ഗില്ല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിങ്ങിലാണ് പണിയായത്. ആർ സി ബിയെ പോലെ ഒരു ടീമിനെതിരെ ഒരിക്കലും ഇത്രയും ചെറിയ സ്കോറിൽ ഔട്ടാകാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റി. 200 റൺസെങ്കിലും വേണമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരും പെട്ടെന്ന് ഔട്ടാവുകയാണ്. ടീമിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഞങ്ങൾക്കിനി ഈ ഐ പി എല്ലിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ പ്ലേ ഓഫിൽ നിന്ന് പുറത്താണ്. ഈ ഐ പി എല്ലിൽ ഒരു ടീം കപ്പ് നേടുന്നുണ്ടെങ്കിൽ അത് രാജസ്ഥാനാകാനാണ് സാധ്യത. അവരിപ്പോൾ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസൺ വരെ ഗുജറാത്ത് മികച്ച രീതിയിലാണ് കളിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഗില്ല് വ്യക്തമാക്കി. പാണ്ഡ്യ പോയപ്പോൾ ഗുജറാത്ത് ഡൗൺ ആയിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഗുജറാത്ത് 9 സ്ഥാനത്താണ്. ഇനി ഗുജറാത്തിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ആർ സി ബി ഇന്ന് മികച്ച കളിയാണ് പുറത്തെടുത്തത്. പ്രത്യേകിച്ച് കോഹ്ലിയും ഡുപ്ലസിയും രണ്ടുപേരും ഓപ്പണിംഗിൽ അടിച്ചു കളിച്ചു. ഗുജറാത്ത് ടീമിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്, പക്ഷേ അവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീം രാജസ്ഥാനാണെന്നാണ് ഗില്ല് പറയുന്നത്. ഗില്ല് മാത്രമല്ല ഒരുവിധം എല്ലാവരും പറയുന്നത് രാജസ്ഥാൻ ഇപ്രാവശ്യം കപ്പ് നേടുമെന്ന് തന്നെയാണ്. കാരണം അതുപോലത്തെ മികച്ച കളിയാണ് അവർ കാഴ്ചവെക്കുന്നത്. ഓരോ മാച്ചിലും ഓരോ താരങ്ങളാണ് ഫോമാവുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.